पाला कोड़ा रोड प्रलय मुंगा मणल मु पालं उयर्तम पासंजेर्स असोसिएशन ഓരോ വെള്ളപ്പൊക്കകാലത്തും പാലാട്ടോൺ മേഖലയിലെ നഗരത്തിലേക്ക് എത്തിച്ചേരുന്നതും ഇതുവഴി കടന്നുപോകുന്നതുമായ എല്ലാ പ്രധാന പാതകളിലും വെള്ളം കയറി നഗരം ഒറ്റപ്പെടുന്ന സാഹചര്യം സംജാതമാകുന്നതുവഴി നഗരത്തിലേക്ക് വരുന്നതിനോ കടന്നുപോകുന്നതിനോ മാർഗ്ഗമില്ലാതെ യാത്രക്കാർ വലയുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏറ്റുമാനൂർ പൂഞ്ഞാർ പാലാ പൊൻകുന്നം പാലാ തൊടുപുഴ മുണ്ടുപാലത്ത് വെള്ളം കയറുന്നതിനാൽ രാമപുരം ഉഴവൂർ റോഡുകളിലെയും ഗതാഗതം മുടങ്ങുകയാണ്. പാലാ മേഖലയിൽ നിന്നും വെള്ളപ്പൊക്ക സമയത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നുപോകാനാവാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക. പ്രളയ സമയത്ത് ഒരു റോഡെങ്കിലും യാത്രായോഗ്യമാക്കേണ്ടതായി ആവശ്യം ഉയരുകയാണ്. പാലാ കോഴ റോഡിൽ മണലൽ മുറിഞ്ഞാറ പാലങ്ങളിൽ മാത്രം വെള്ളം കയറുന്നതിനാൽ ഏത് ഭാഗത്തേക്കും കടന്നുപോകാവുന്ന ഈ റോഡിലെയും ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. മണലൽ മുറിഞ്ഞാറ പാലങ്ങളും സമീപ റോഡ് ഭാഗങ്ങളും ഉയർത്തി വെള്ളപ്പൊക്ക സമയത്ത് സുഗമമായ യാത്രാപാത ഒരുക്കുവാൻ നടപടി സ്വീകരിക്കണം െന്ന് ആവശ്യപ്പെട്ടു പാസഞ്ചേഴ്സ് അസോസിയേഷൻ. പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചെയർമാൻ ജെയ്സൺ മാന്തോട്ടം ഈ ആവശ്യം ഉന്നയിച്ച് പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനം നൽകി. ഐഫോറിയ ന്യൂസ് പാല. ഡിവൈഎഫ്ഐ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ശുചിയാക്കി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഡിവൈഎഫ്ഐ സ്കൂളും പരിസരവും വൃത്തിയാക്കിയത്. ഡിവൈഎഫ്ഐ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വൃത്തിയാക്കി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെയൊരു ശ്രമം നടത്തിയത്. ഡിവൈഎഫ്ഐയുടെ ഈ ശ്രമം നാടിന് മാതൃകയാണെന്ന് സ്കൂൾ എച്ച് എം പറഞ്ഞു. ഡിവൈഎഫ്ഐ മാന്നാർ യൂണിറ്റ് സെക്രട്ടറി മനു പത്മനാഭൻ, സി പി ഐ എം പ്രവർത്തകരായ പ്രസേനൻ പി കെ, സന്തോഷ് സിറിയക്, അജിത് വിനോദൻ, സ്കൂൾ എച്ച് എം മധുകുമാർ കെ ബി, അധ്യാപകരായ ലോകേഷ് തണ്ടാർ കെ പി ടി എ പ്രസിഡന്റ് പ്രസോജൻ എം എം എന്നിവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി മനു, പ്രിയ ഡിവൈഎഫ്ഐയുടെ സഹാക്കൾ, ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. നവംബർ ഒന്നിന് സ്കൂൾ തുറക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്കൂളിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ മാന്നാറിലെ ഡിവൈഎഫ്ഐ സഹാക്കൾ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനം നടത്തുകയുണ്ടായി. അത് വളരെ എല്ലാ ആൾക്കാർക്കും മാർഗദീപകമാണ്. ഐഫോറിയ ന്യൂസ് കടുത്തുരുത്തി. ചേർപ്പുങ്കൽ ഗവൺമെന്റ് ഹോമിയോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വിതരണം ആരംഭിച്ചു. കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിമി മോൾ മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പുങ്കൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഹോമിയോപ്പതി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ വിതരണം ആരംഭിച്ചു. കൊഴുവനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിമ്മി മോൾ മാനുവൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് എച്ച് എം സി, മെമ്പർ ജെയ്സൺ ജോസഫ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലക്ഷ്മി വി എന്നിവർ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ് പാല. പ്രധാന വാർത്തകൾ വീണ്ടും.
വയല ഈസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. കുട്ടികളിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതിക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മരുന്നുകളുടെ വിതരണം നടന്നു. പോലീസ് സ്മൃതി ദിനാചരണം നടന്നു. പ്രളയ ദുരന്തത്തിൽപ്പെട്ട വ്യാപാരി സമൂഹത്തിന് കൈത്താങ്ങായി വ്യാപാരി വ്യവസായ സമിതി ഏറ്റുമാനൂർ യൂണിറ്റുകൾ. ഐ4യു ന്യൂസ് ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.